സൗമിനി ജെയിൻ കൊച്ചി മേയറാകും. കോൺഗ്രസിൽ ഇക്കാര്യത്തിൽ ധാരണയായി. അധികാരം പങ്കിടൽ സംബന്ധിച്ച തീരുമാനം പിന്നീടുണ്ടാകും. എറണാകുളം ഡി സി സി ഓഫീസിൽ നിന്ന് പ്രിയ ഇലവളിമഠം ചേരുകയാണ്. പ്രിയ, ഒരുപാട് തർക്കങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ മേയർ സ്ഥാനത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നത്. പ്രത്യേകിച്ചും കെ പി സി സി പ്രസിഡന്റ് ഇന്നലെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു, മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നുള്ളത്. ഇത് എത്രത്തോളം പ്രായോഗികമാകും ഈ സാഹചര്യത്തിൽ, ഈ അധികാരം പങ്കിടൽ എന്നുള്ള ധാരണ? ഇന്ന് രാവിലെ മുതൽ തന്നെ എറണാകുളത്ത് എ ഗ്രൂപ്പ് നേതാക്കളുടെ യോഗം ചേർന്നു. ഈ യോഗത്തിലാണ് സൗമിനി ജെയിനെ 5 വർഷത്തേക്ക് മേയറാക്കാനുള്ള ഏകദേശ ധാരണയായിരിക്കുന്നത്. എന്നാൽ ചില നേതാക്കൾക്ക് ആദ്യത്തെ 2.5 വർഷം സൗമിനി ജെയിനെയും രണ്ടാമത്തെ ടേമിൽ ഷൈനി മാത്യുവിനെയും കൊണ്ടുവരണം എന്ന താല്പര്യം പ്രകടിപ്പിച്ചു. എന്നാൽ ഇത് കെ പി സി സി മാനദണ്ഡത്തിന് വിരുദ്ധമാകും. പുതുമുഖത്തെ ഒരു കാരണവശാലും മേയറാക്കരുത് എന്നതാണ് ഒരു മാനദണ്ഡം. മറ്റൊന്ന് പെയ്ഡ് സീറ്റെന്ന ആരോപണം പ്രചാരണത്തിൻ്റെ തുടക്കം മുതൽ ഷൈനി മാത്യുവിനെതിരെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ മേയറാക്കുന്നതിന് കെ പി സി സിക്ക് താല്പര്യമില്ല. വീതം വെപ്പും അനുവദിക്കില്ല എന്ന കർശന നിലപാട് കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ വ്യക്തമാക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ 2 ടേമായി പകുത്തു നൽകുന്ന സാഹചര്യം ഇല്ലാതായിരിക്കുകയാണ്. എന്തായാലും അത്തരം ഒരു ആശയം കെ പി സി സിക്ക് മുന്നിൽ എ ഗ്രൂപ്പ് നേതാക്കൾ വെച്ചിട്ടുണ്ട്. കെ പി സി സി നേതൃത്വം ഇത് അംഗീകരിക്കുകയാണെങ്കിൽ 2.5 വർഷം സൗമിനി ജെയിൻ, പിന്നീടുള്ള 2.5 വർഷം ഷൈനി മേത്യു എന്ന നിലയ്ക്കായിരിക്കും കാര്യങ്ങൾ പോവുക. എന്നാൽ അത്തരത്തിലൊരു സാധ്യത കാണുന്നില്ല. അതുകൊണ്ട് തന്നെ 5 വർഷം സൗമിനി ജെയിനുള്ള സാധ്യതയാണ് കാണുന്നത്. അതേസമയം ദീപ്തി മേരി വർഗീസ്, എ ഐ സി സി അംഗം ദീപ്തി മേരി വർഗീസ് ഷൈനി മാത്യുവിനെ മേയറാക്കുന്നതിനെതിരെ കർശന നിലപാടുമായി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാരണം ജാതിമത ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഈ കോൺഗ്രസ് തന്നെ ജാതിമത അടിസ്ഥാനത്തിൽ ഓരോ സ്ഥാനത്തേക്ക് ആളുകളെ നിശ്ചയിക്കുന്നത് ശരിയല്ല. ഇത് പാർട്ടിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഇല്ലാതാക്കും. തന്നെ ജയസാധ്യത കുറഞ്ഞ ഒരു ഡിവിഷനിൽ മത്സരിപ്പിച്ചത് മറ്റു ചിലരെ മേയറാക്കുന്നതിന് വേണ്ടിയാണ് എന്ന ആരോപണവും ദീപ്തി മേരി വർഗീസ് ഫേസ്ബുക്കിൽ ഉന്നയിക്കുന്നുണ്ട്. നന്ദ.